അഭിനയം ജീവിതസബരിയാക്കിയ ഇന്ത്യൻ ചലച്ചിത്രലോകത്തെ അതുല്യ പ്രതിഭാശാലി. മരണശേഷവും നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയിലൂടെ തന്റെ കഥാപാത്രത്തിന് ജീവൻ വച്ചിരിക്കുന്നു ഇന്ത്യൻ 2 എന്ന ശങ്കർ സിനിമയിലൂടെ. ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും പ്രിയപ്പെട്ട വേണുചേട്ടനെക്കുറിച്ച് ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപത്നി സുശീല വേണു. വണ്ണിൻ്റെ ഏകദേശം അപ്പടം ഞാൻ കണ്ടിരുന്നു. കമലഹാസനും വേണുചേട്ടൻ, കമലഹാസൻ സേനാപതിയായിട്ടും വേണുചേട്ടൻ IPS ഓഫീസറായിട്ടുമുള്ള സീൻ, അതൊക്കെ വളരെ രസകരമായിരുന്നു. പിള്ളേർ കുട്ടികളും എല്ലാം കണ്ടവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ് പാർട്ട് എന്തൊക്കെയോ കാരണങ്ങളുമുണ്ട് പടം സെക്കൻഡ് പാർട്ട് നീണ്ടു നീണ്ടു പോയി. പല ഘട്ടങ്ങളായിട്ടും തീരാതെ അങ്ങ് പോകുമായിരുന്നേ. സെക്കൻഡ് പാർട്ട് എടുക്കാൻ തന്നെ ഉള്ള സമയം എത്തിയപ്പോഴേക്കും പുള്ളിക്ക് ചെറിയൊരു അസുഖത്തിൻ്റെ ഒരു തുടക്കം ഒക്കെ ആയി. കുറച്ച് ശരീരം കുറച്ച് ക്ഷീണിച്ചായിരുന്നു. അപ്പം താടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ശങ്കർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് സെക്കൻഡ് പാർട്ട് എടുക്കുകയാണ്, അതിനകത്ത് വേണിച്ചിട്ട് തന്നെ വേഷം ചെയ്യണം. അപ്പോൾ പുള്ളിക്ക് ആദ്യം ഒരു മടിയായിരുന്നു. ആദ്യത്തേതിൻ്റെ അത്ര ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് അപ്പോൾ ഇല്ല പുള്ളിക്ക്. പിന്നെ താടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, അധികം അങ്ങനെ അറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് ഇവിടെ മൂത്ത മകനും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പുള്ളിയൊരു ഡയലമ്മയിലായിരുന്നു, വേണോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. അപ്പം അവരൊരു ഒരു പടം എങ്ങനെയായിരിക്കണം സെക്കൻഡ് പാർട്ടിലെ ഈ IPS ഓഫീസർ എന്നുള്ളതിൻ്റെ ഒരു ചിത്രം അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത മകനോട് ഇക്കാര്യം പുള്ളി ചർച്ച ചെയ്തപ്പം ഇത് വേണോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷീണം ഒത്തിരി അറിയും താടി എടുത്താൽ എന്നൊക്കെ. അവൻ എന്നിട്ട് മുകളിലേക്കൊന്ന് പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഇതാണ് അച്ഛ അവരുദ്ദേശിക്കുന്ന പടം എന്നൊക്കെ പറഞ്ഞ് താഴെ ഫോണും കൊണ്ട് വരുമ്പം തന്നെ പുള്ളി ഷേവ് ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു പുള്ളി എന്തായാലും ചെയ്യാമെന്ന്. ഇവൻ വരുന്നതിന് മുമ്പ് തന്നെ 2 സെക്കൻഡ് കൊണ്ട് തന്നെ പുള്ളി ഡിസിഷൻ എടുത്ത് ചെയ്യാമെന്ന്. അങ്ങനെ പുള്ളി കംപ്ലീറ്റ് ഷേവ് ചെയ്ത് ആ പടം ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുമായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ പറയാനുള്ള ഓർക്കുന്നത് ഞാൻ. പിന്നെ പോയി അത് കഴിഞ്ഞ് 2-3 ഷെഡ്യൂൾ കഴിഞ്ഞു, പിന്നീടും പടം നീണ്ടുപോയി. പിന്നെ ഗോളിയാറിൽ ഒക്കെ വെച്ചുണ്ടായിരുന്നു തോന്നുന്നു ഷൂട്ടിങ്. അപ്പോഴേക്കൊക്കെ പുള്ളിയുടെ ആരോഗ്യം കുറച്ചും കൂടെ മോശമായി. എന്നാലും പുള്ളി അത് പോയി നല്ല രീതിയിൽ പറ്റുന്ന രീതിയിൽ തന്നെ കുറച്ച് മുകളിലേക്കുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെല്ലാം കയറി, അതൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ ചെയ്തു. അവർ മഞ്ചൽ പോലെ എന്തോ ഉണ്ടാക്കിയിട്ട് അതിൽ എടുത്ത് കൊണ്ടുപോകുമായിരുന്നു പറഞ്ഞു. പക്ഷെ അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് പുള്ളി തന്നെ ഇറങ്ങി താഴെ വന്ന് ഷൂട്ടിങ്ങൊക്കെ കഴിച്ച്. പിന്നെ ആ സമയങ്ങളിലൊക്കെ ഒന്നാമത് അവസാന സീനുകളിലൊക്കെ വന്നപ്പോൾ ഇവർക്ക് തമ്മിലുള്ള കോമ്പിനേഷൻ കുറവായിരുന്നു, കമലഹാസനും വേണുചേട്ടനും കൂടെയുള്ള. പിന്നെ ഉള്ള സമയത്ത് തന്നെ ഒന്നോ രണ്ടോ സീനൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് കൂടുതൽ സമയം കിട്ടി സംസാരിക്കാനും അവർക്ക് ഒന്നിച്ചിരിക്കാനും. അതൊക്കെ പുള്ളിക്ക് വലിയ സന്തോഷമായിരുന്നു. അതിൻ്റെ അതൊക്കെ കമലഹാസന് ഈയിടെ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടു പറഞ്ഞു, അവരൊരുമിച്ച് വർക്ക് ചെയ്ത കാര്യമൊക്കെ ലാസ്റ്റ് സീനിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം വന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. വാസ്തവത്തിൽ അത് ശരിയായിരുന്നു, അവർ തമ്മിൽ നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. ഇന്ത്യൻ്റെ സെക്കൻഡ് പാർട്ട് പല കാരണങ്ങളും കൊണ്ട് ഇങ്ങനെ തടസ്സം വന്ന് വന്ന് ഇങ്ങനെ മുന്നോട്ട് പോയ ഒരു പടമാണ് അത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഒട്ടുമുക്കാലും പുള്ളിക്കാരൻ ആ പടത്തിൻ്റെ വർക്ക് ചെയ്ത് തീർന്ന് കഴിഞ്ഞതാണ്. വളരെ കുറച്ച് സീൻസ് മറ്റേ ബാക്കിയുള്ളൂ. അപ്പം ആ പടം ഈ AI വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് ഒരു നല്ല കാര്യം തന്നെ. AI ഇപ്പം നല്ലതായിട്ടും മോശം കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് AI ഉപയോഗപ്പെടുത്തി ആ പടം റിലീസാക്കാൻ സാധിച്ചത് ഒരു നല്ല കാര്യം തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ എനിക്കതിനകത്ത് എത്ര സീൻസ് ഇനി ബാക്കിയുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നേ. ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് ആണ് എൻ്റെ തോന്നൽ. പിന്നെ അവരുമായിട്ട് പിന്നെ വേണുചേട്ടൻ പോയതിന് ശേഷമേ ഞാൻ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഞാൻ പുള്ളി പോയതിന് ശേഷം പുള്ളിയുടെ ഒരു സിനിമയോ ഒരു ഇൻ്റർവ്യൂയോ ഒന്നും തന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പുള്ളിയെ സജീവമായിട്ട് ഇങ്ങനെ ഈ വീടിനുള്ളിലും പുറത്തും എല്ലാം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കഴിയുന്ന ഒരു രീതിയിൽ തന്നെ പുള്ളിയെ സങ്കല്പിക്കാനേ എനിക്ക് പറ്റുള്ളൂ. പിന്നെ സിനിമ കണ്ടിട്ട് എന്ത് കാര്യം, പുള്ളി നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു.
അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഇത് ഈ ടെക്നോളജി കൂടെ പുള്ളിയെ എത്രമാത്രം രണ്ടാമത് കൊണ്ടുവന്നോ എന്ന് കാണാൻ സത്യത്തിൽ എനിക്ക് വലിയ ആഗ്രഹമില്ല. സംഘടനയിൽ നിന്ന് വിളിക്കേണ്ട ആവശ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവാറില്ല. പിന്നെ അതിനകത്തെ മെമ്പേഴ്സൊക്കെ വെഞ്ചറിൻ്റെ കൂടെ സഹകരിച്ചിരുന്ന ആൾക്കാരൊക്കെ ഓരോ ആവശ്യത്തിനും വിളിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മോഹൻലാലൊക്കെ ആണെങ്കിലും പുള്ളിയുടെ മരിച്ചതിൻ്റെ ആനിവേഴ്സറി വരുമ്പോഴും ഒക്കെ ഓർത്ത് വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. മമ്മൂട്ടി അവരൊക്കെ അവരുടെയൊക്കെ എന്താവശ്യത്തിനും ഞങ്ങളെ അറിയിക്കുകയൊക്കെ ചെയ്യും. എനിക്കങ്ങനെ ഈ അടിയടി പടങ്ങളൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. പിന്നെ പൊതുവേ ഞാൻ അങ്ങനെ എനിക്ക് സിനിമയ്ക്ക് പുള്ളിയുടെ എല്ലാ സിനിമകളും പോയി തിയേറ്ററിൽ പോയി കാണാനോ ഒന്നും അങ്ങനെയൊന്നും എനിക്ക് സമയം കിട്ടാറില്ലായിരുന്നു. പിന്നെ എനിക്ക് തമാശകളൊക്കെയുള്ള സിനിമകളാണ് ഇഷ്ടം. പിന്നെ അഭിനയത്തിൽ മികവായിട്ട് എനിക്ക് തോന്നിയത് തനിയെ എന്ന് പറയുന്ന ചിത്രം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടോ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ, പിന്നെ ഹിസൈൻ അബ്ദുള്ള, പിന്നെ തമിഴിൽ രാജീവ് മേനോൻ ചെയ്ത സർവം താളമയം, ഇങ്ങനത്തെ പടങ്ങളെല്ലാം എനിക്കിഷ്ടമായിരുന്നു. പുള്ളി അങ്ങനെ സിനിമാ കാര്യങ്ങൾ പൊതുവേ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ വല്ല തമാശകളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റിലൊക്കെ ഉള്ള തമാശകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വന്ന് പറയും എന്നുള്ളതല്ലാതെ സിനിമയെക്കുറിച്ച് വീട്ടിൽ വന്നിട്ടുള്ള ഒരു ചർച്ച കുഞ്ഞുങ്ങളുമായിട്ട് മക്കൾ രണ്ടുപേരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ളതല്ല, നിരൂപണമായിട്ടൊന്നും പറയാറില്ല. പിന്നെ പുള്ളിയുടെ സിനിമകളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലൊരു മികച്ച ഒരു വർക്കായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അത് കാരണം ഞങ്ങളൊന്നും അങ്ങനെ ചർച്ച ചെയ്യാറില്ല.